പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമത്തിന് മഹത്വം. ഗ്ലോറി അവറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും യേശുവി നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കൃപ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ പരിപാലിച്ചല്ലോ. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അവസരങ്ങൾ ഒരുക്കി. അവൻ ഇനിയും ആ അവസരങ്ങളുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും ആ തലത്തിൽ മാനിക്കട്ടെ. ഈ പകൽക്കാലം ആമേൻ. നമുക്കാവശ്യമായ ദൈവമക്കളെന്ന നിലയിൽ നമുക്കാവശ്യമായിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മളിന്ന് അല്പമായിട്ട് വളരെ ലളിതമായി നമ്മൾ ചിന്തിക്കുന്നത്. മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആഴമായി ഇന്ന് പകൽ ചിന്തിപ്പാൻ നമുക്ക് സമയമില്ല. ഈ നിമിഷത്തിൽ നമുക്ക് സമയമില്ലെങ്കിലും ആവശ്യമായ ആമേൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായത് നമുക്ക് ഇന്ന് ഈ നിമിഷത്തിൽ ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട്, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് പരിശുദ്ധാത്മാവ് വളരെ ആവശ്യമാണ്. കാരണം അപ്പോസ്തലന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, അവൻ ഉയരത്തിൽ നിന്നും ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഈ നഗരത്തിൽ നിന്നും പോകരുത്. അവൻ ഉയരത്തിലെ ശക്തി പരിശുദ്ധാത്മാവായിരുന്നു. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ അത് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ അന്യഭാഷ അടയാളത്തോടുകൂടെ അവർ ദൈവത്തിൽ അവൻ സന്തോഷിപ്പാനും അവൻ സംസാരിപ്പാനും ദൈവിക മർമ്മങ്ങളെ വിളിച്ചു പറയുവാനും ഇടയായി തീർന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നുള്ള കാര്യം തന്നെയാണ്. ഈ ഈ ദിവസത്തിൽ ഇന്ന് ആമേൻ ഈ നിമിഷത്തിൽ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ചില കാര്യങ്ങൾ ആമേൻ നമുക്കൊന്ന് ചിന്തിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒത്തിരി ഡെഫിനേഷൻസ്, ഒത്തിരി പേരുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ സത്യാത്മാവാണ്, നിത്യാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, കർത്താവാണ്, ദൈവമാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമാകുന്ന നസറനാകുന്ന യേശു ക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലെ പ്രധാന ശക്തി അത് ദൈവത്തിൻ്റെ ആത്മശക്തി തന്നെയായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ് തന്നെയായിരുന്നു. സ്തോത്രം. ആമേൻ. വചനം പഠിപ്പിക്കുന്നു, ആമേൻ, യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. മത്തായി സുവിശേഷം 1:18-20 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വായിക്കുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രജ ഉത്ഭവിക്കപ്പെടും, അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആമേൻ. യേശു പരിശുദ്ധാത്മാവിനാലാണ് ഉരുവായത്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മാത്രമല്ല, യേശുവിൻ്റെ വളർച്ചയും പരിശുദ്ധാത്മാവിൽ തന്നെയായിരുന്നു. ആമേൻ. വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 2 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ജ്ഞാനത്തിൽ വളർന്നു, അവൻ ആത്മാവിൽ പൈതൽ ബലപ്പെട്ട് പോന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഒത്തിരി പേര് കഴിഞ്ഞ നാളിലൊക്കെ ആമേൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഫോൺ ചെയ്ത് ആമേൻ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളിലിരിക്കുന്നവരുണ്ട്. ആമേൻ വിവാഹം കഴിഞ്ഞ് അവർക്ക് പിന്നെയും പ്രയാസങ്ങൾ വന്നവർ, ബുദ്ധിമുട്ടുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ ബുദ്ധിമുട്ടുന്നവർ, ആമേൻ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, ഒരു നല്ലൊരു ഭാവി ലഭിക്കാതെ ഒത്തിരി സ്തോത്രം ഭവന ഭൗതികമായ വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ആത്മീയമായും ഭൗതികമായിട്ടുമുള്ള ഒത്തിരി വിഷയങ്ങളാൽ ആമേൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഇന്ന് അവരെന്നെ കേൾക്കുന്നുണ്ട്, ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. വിദേശ രാജ്യത്തിരുന്ന് ആമേൻ ഇവിടെ ഇരുന്നൊക്കെ കേൾക്കുന്നവരുണ്ട്. ആമേൻ നിങ്ങളെല്ലാവരോടും, ആമേൻ ആദ്യമായി കാണുന്നവരോടും, ആമേൻ അല്പമായി കാണുന്നവരോടും ഒക്കെ ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ ഈ സകലത്തിനകത്തു നിന്നും ആമേൻ നമുക്ക് പുറത്തു വരുവാൻ, നമുക്ക് ജയിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആമേൻ ദൈവത്തിൻ്റെ ആമേൻ ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധ ആത്മാവ് എന്ന ശക്തി. അത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ എൻ്റെ പിതാവ് കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും. സ്തോത്രം. അത് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. സ്തോത്രം. പലപ്പോഴും ആമേൻ ആ ബോധം, പല വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം നമുക്കില്ലാതെ പോകുന്നതും
Amen. ഈ ആത്മാവിന്റെ ഒരു ശക്തി നമ്മുടെ അകത്ത് ഇല്ലാത്തതും കൊണ്ടാണ്. സ്തോത്രം. Amen. എന്നാൽ Amen. പരിശുദ്ധാത്മാവ് Amen. നമ്മുടെ മേൽ വരുമ്പോൾ Amen. നമുക്ക് ശക്തി ലഭിക്കുമെന്നും കൂടെ യേശു കർത്താവ് തന്റെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറയുന്ന ഭാഗവും അപ്പോസ്തല പ്രവൃത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. സ്തോത്രം. ആമേൻ. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്രിസ്തീയ വിശ്വാസിയെക്കുറിച്ച്, യേശുവിൻ്റെ ആമേൻ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് അത്യാവശ്യം ആണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയത്, യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വളരെ ആവശ്യമായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും അതിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കാത്തവരുണ്ട്. ആമേൻ. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിക്കുന്നത്? സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ തൊട്ട് ഇങ്ങനെ ഞാൻ പോകട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ സ്നാനം ഏൽക്കുമ്പോൾ ആണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവൻ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പിളർന്നിരിക്കുന്ന അവൻ അവൻ നാവുകൾ അവൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ആമേൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി, അത് അവരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറി. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ആമേൻ അവർ അന്യഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങിയെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം ആമേൻ മൂന്നും നാലും വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ശേഷം ആമേൻ പത്രോസ് പുറത്തിറങ്ങി ആമേൻ അവിടെ കൂടിയ ജനസമുദ്രത്തോട് ആമേൻ സുവിശേഷം പ്രസംഗിച്ച് ആമേൻ സുവിശേഷം പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ആമേൻ എന്താണ് ഇനി രക്ഷ പ്രാപിക്കാൻ ചെയ്യേണ്ടത്? 38-ാമത്തെ വാക്യത്തിൽ രണ്ടാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധ ആത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാക്യത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പരിശുദ്ധാത്മാവ് ദാനമാണ്. ഈ ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം സ്നാനം ഏൽക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആമേൻ കമ്മീഷൻ ചെയ്ത് നിയോഗിച്ച് സുവിശേഷ വേലയ്ക്കായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ആമേൻ അയക്കുമ്പോഴും അവരോട് പറയുന്നൊരു പദമാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കപ്പെടുന്ന, സ്നാനമേൽക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിതാവിൻ്റെ അവൻ നന്മയുണ്ട്, പിതാവിൻ്റെ സംരക്ഷണമുണ്ട്, പിതാവിൻ്റെ സ്നേഹമുണ്ട്, പുത്രൻ്റെ കൃപയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഉണ്ടാകും. പരിശുദ്ധാത്മാവ് അവന് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ നാം അമേൻ സ്നാനം ഏൽക്കുക തന്നെ ചെയ്യണം. ആമേൻ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. നാളുകളായി ദൈവത്തെ ആരാധിക്കുന്നു, ദൈവസഭയിൽ ആരാധിക്കുന്നു, ഇനിയും സ്നാനമേൽക്കുവാൻ ആമേൻ ആരെങ്കിലും താമസിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ആകട്ടെ, അടുത്ത വർഷമാകട്ടെ, ആമേൻ ജോലി കിട്ടട്ടെ, വിവാഹം കഴിയട്ടെ, വിവാഹമാകട്ടെ, അരുത്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങളത് ചെയ്യണം. ആമേൻ. കാരണം യേശു പോലും സ്നാനപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ ചിലപ്പോഴിങ്ങനെ പറയാറുണ്ട്, ആമേൻ എൻ്റെ ആമേൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്നവരോട്, സ്നാനത്തെ എതിർക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, യേശു പോലും സ്നാനപ്പെട്ടില്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ, യേശുവിനെ വിളിക്കുന്നവർക്ക് സ്നാനപ്പെട്ട, സ്നാനം ആവശ്യമാണ്. സ്തോത്രം. ഉയരത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ തിരികെ പോകും മുമ്പ് യേശു സ്നാനപ്പെട്ടുവെങ്കിൽ നമുക്കും സ്നാനപ്പെട്ടേ മതിയാകുകയുള്ളൂ. സ്നാനത്തെക്കുറിച്ചല്ല ആമേൻ ഞാൻ കൂടുതലായി പറയുന്നത്, ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ എങ്ങനെ ലഭിക്കുന്നു, പരിശുദ്ധാത്മാവ് ആർക്കാണ് ദൈവം കൊടുക്കുന്നത്, ആമേൻ ആമേൻ സ്നാനപ്പെടുന്നവർക്ക് ദൈവം പരിശുദ്ധ ആത്മാവിനെ കൊടുക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. പരിശുദ്ധാത്മാവിന്
പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആ പരിശുദ്ധ ആത്മാവ് തന്നെ ആണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ കയ്യിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, ജീവിതത്തിൻ്റെ ചുക്കാൻ അത് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ആയിരിക്കണം. കാരണം ആത്മാവ് സകലത്തെയും ആരാഞ്ഞ് അറിയുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവൻ ദൈവത്തിൽ ഉള്ളത് അറിയുന്നു എന്ന് കൊരിന്ത്യലേഖനത്തിൽ അവൻ ദൈവത്തിൻ്റെ ആത്മവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധ ആത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു അവൻ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ പോകുന്നവർ ശക്തി പ്രാപിക്കണം. ഒരു പുതിയ അവൻ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നവർ നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാ ശക്തി പ്രാപിക്കണം. വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. ഒരു പുതിയ കോഴ്സിന് ചേരും മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാത്തവർ അത് പ്രാപിക്കണം. ഏത് കാര്യത്തിനും യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. അത് നിങ്ങൾ ആ ശക്തിയെ നിങ്ങൾ പ്രാപിക്കണം. ആമേൻ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെയാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ അപ്പോലോസ് കൊരിന്തിലിരിക്കുമ്പോൾ എഫെസൊസിലെ ഉൾവഴിയിൽ കൂടി ഇറങ്ങി ആമേൻ അതിൻ്റെ ഉള്ളറകളിലോട്ടൊക്കെ പോയി ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ചില ശിഷ്യന്മാരെ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവാ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവർ സ്നാനമേറ്റു, യോഹനാൻ്റെ സ്നാനമേറ്റു, അല്ലെങ്കിൽ ആമേൻ അവർ സ്നാനമേറ്റു, പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവർ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ പൗലോസ് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അവരുടെ തലമേൽ കൈവയ്ക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ മാറി. സ്തോത്രം. പിന്നെയും പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ, ആമേൻ സ്തോത്രം, ശിമോൻ എന്ന് പേരുള്ള ഒരു മന്ത്രവാദിയായി ജീവിച്ച ഒരുവൻ ആമേൻ രക്ഷിക്കപ്പെട്ടു. ഫിലിപ്പോസ് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഫിലിപ്പോസ് മുഖാന്തരം ആ പട്ടണത്തിൽ ശമരിയിൽ ആമേൻ ചെയ്യുമ്പോൾ, സ്തോത്രം, ആ പട്ടണത്തിൽ ചെയ്യുമ്പോൾ അവൻ ഇത് കണ്ടിട്ട് അവനും ദൈവത്തിൽ വിശ്വസിച്ചു. പക്ഷേ അവൻ തെറ്റിദ്ധരിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശുണ്ട്, ഈ കാശ് തന്ന് നിങ്ങൾ ആ കൃപ ആ ആത്മാവിനെ എനിക്കും തരണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. അവൻ അവസാനം ആ വ്യക്തി അവൻ ഏറ്റുപറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്, അത് ദാനമാണ്. അവൻ സ്നാനപ്പെട്ട് വിശ്വസിക്കുന്നവർക്ക്, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് അവൻ ആ ശക്തിയെ ദൈവം കൈമാറും. ഏതൊരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. സ്തോത്രം. വാഹനം ഓടിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. രോഗികളെ ചികിത്സിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ആമേൻ. കേസ് വാദിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ന്യായം പറയുവാനും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. വിമാനം പറപ്പിക്കുവാനും വിശ്വാസിയെ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അവൻ കിച്ചണിനകത്ത് ആഹാരം പാചകം ചെയ്യുന്ന അവൻ ഗ്രഹനാഥമാരെ, നിങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവർക്കും ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ആത്മാവിൻ്റെ ശക്തിയെ ഒഴിച്ചു നിർത്തി ആർക്കും ഒന്നും ഒരു ജയവും പ്രാപിപ്പാൻ കഴിയുന്നതല്ല. കാരണം ദൈവം ആമേൻ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മീയമായി ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ആമേൻ. ആത്മീയ ജീവിതം, ആമേൻ വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കൊണ്ടിടുവാൻ പിശാച് ആമേൻ അശാന്ത പരിശ്രമം നടത്തുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനായിരുന്നു. യേശുവിൻ്റെ ആമേൻ വളർച്ചയും ആമേൻ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ അതിലും ആമേൻ പൈതൽ ജ്ഞാനത്താൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, അവൻ ആത്മാവിനാൽ ബലപ്പെട്ടു പോന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു. ആമേൻ. മത്തായി സുവിശേഷം 3:16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു ആമേൻ സ്നാനപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് അവൻ സ്നാനമേറ്റ് കയറുമ്പോൾ അവൻ സ്വർഗം തുറന്ന് പ്രാവന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. ആമേൻ ദൈവത്തിന് മഹത്വം. അവൻ ആത്മാവിനാൽ അവൻ നയിക്കപ്പെടുകയാണ്. മത്തായി സുവിശേഷം 4:10 വായിക്കുന്നു, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ നമ്മളെ ഒരു കാര്യത്തിലേക്ക് നയിക്കുവാനും പരിശുദ്ധാത്മാവ് വേണം. ആമേൻ ദൈവത്തിന് മഹത്വം. ആമേൻ ലൂക്കോസിൻ്റെ സുവിശേഷം 4:10 നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ആമേൻ അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടു.
പരിശുദ്ധാത്മാവിനാൽ യേശു സ്നാനമേറ്റ് കയറുമ്പോൾ അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടു. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം മാത്രമല്ല, ആത്മാവിനാൽ ആ അതേ നിറയപ്പെട്ട ആത്മാവിനാൽ അവൻ ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. അമൻ. അപ്പോൾ ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനാൽ ശക്തിപ്പെടുന്നു. അമൻ. ആത്മാവിനാൽ തന്നെയാണ് യേശു പുറപ്പെടുവാനും പോകുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. യേശു കർത്താവ് ഗലീലയിലേക്ക് പറയുന്നുണ്ട്, അമൻ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് യേശു അമൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. ഹാലലൂയ. നോക്കൂ പ്രിയമുള്ളവരെ, ആത്മാവിനാൽ ഉത്ഭവിക്കപ്പെട്ടു, ആത്മാവിനാൽ വളർന്നു, ആത്മാവിനാൽ അമേൻ അമേൻ നിറയപ്പെട്ടു, നയിക്കപ്പെട്ടു, ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മശക്തിയാൽ അവൻ ആത്മാവിനാൽ അവൻ ശക്തിപ്പെട്ടു. സ്തോത്രം. യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത്. യേശു ക്രിസ്തു അമൻ നമ്മുടെ രക്ഷിതാവും നമ്മുടെ നായകനും വിശ്വാസത്തിൻ്റെ നായകനുമാകുന്ന യേശു കർത്താവ് പോലും അമൻ ഈ ഭൂമിയിൽ അമൻ ആത്മാവിൻ്റെ പ്രവൃത്തികളെ, ആത്മാവിൻ്റെ ആവശ്യങ്ങളെ കാണിച്ചു തന്നത് നമുക്കും അത് ആവശ്യമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അമൻ. ദൈവത്തിന് മഹത്വം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് പ്രിയമുള്ളവരെ. അമൻ. ലേഖനത്തിനകത്ത് അമൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അമൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവം നാം ചോദിക്കുന്നതിലും അമൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ചെയ്തു തരുവാൻ അമൻ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും എന്തുമാകട്ടെ, അതിലപ്പുറം മറുപടി വരുന്നത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനാലാണ്. വചനം പഠിപ്പിക്കുന്നു, നാം വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയാകിയാൽ അവൻ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് എന്ത് ചെയ്യുന്നു, പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അമേൻ. ഈ സന്ദേശത്തിൽ കൂടെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ചിലർ എന്നെ വിളിച്ച് അവൻ പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നോട് ആവശ്യത്തോടെ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. അത്രമാത്രം അവർ തീവ്രമായി അവർ അവൻ ആഗ്രഹിക്കുകയാണ്, ആത്മാവിൻ്റെ ശക്തി വേണം. ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയാം, അവൻ നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ നിമിഷത്തിൽ നിറയാൻ പോവുകയാണ്. ഇരട്ടി ശക്തി നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. അമേൻ. പഴയ നിയമ പുസ്തകത്തിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അമേൻ എലീശയുടെ ഒരു ആവശ്യമുണ്ട്. ഏലിയാവിനോട്, എനിക്ക് നിന്നിലുള്ളതിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് ആവശ്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. അമൻ ഒത്തിരി പ്രവാചക ശിഷ്യന്മാർ, ഒത്തിരി ശിഷ്യന്മാർ പ്രവാചകനായ അമൻ ഏലിയാവിനുണ്ടായിരുന്നിട്ടും ഈ ഒരൊറ്റ ശിഷ്യനാണ് ഏലീശ മാത്രമാണ് പറഞ്ഞത്, എനിക്ക് നിൻ്റെ ശക്തിയുടെ ഇരട്ടി എനിക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. ഏലിയാവിനെ ചുഴലിക്കാറ്റിനാൽ അമൻ ദൈവം എടുക്കാൻ പോകുന്നു എന്ന് ഏലിയാവിന് മനസ്സിലായപ്പോൾ ഏലിയാവ് പറയുകയാണ്, അമൻ എന്നെ കർത്താവ് എടുക്കാൻ പോവുകയാണ്, ഏലീശയെ നീ ഇവിടെ ഇരുന്നു കൊള്ളുക, എന്നെ ബേഥേലിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു, ഗിൽഗാലിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അമൻ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു, അമൻ അവിടേക്ക് പോകുമ്പോൾ അമൻ ഏലീശ പുറകെ പോകണം, എനിക്ക് ശക്തി വേണം, അടുത്ത് വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ ബദലിൽ ഐ മീൻ ഗിൽഗാലിലേക്ക് അയച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നത് പറയുമ്പോൾ അവിടെയും എലീശ പറയുകയാണ്, എനിക്ക് ശക്തി വേണം, ഞാൻ നിൻ്റെ പിറകെ വരും. അമൻ മൂന്നാമത് ഇവൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായി എന്നെ യോർദാനിലേക്ക് അയച്ചു. യോർദാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അമൻ, പക്ഷേ എലീശ പേടിച്ചില്ല. സ്തോത്രം. കാരണം എലീശയ്ക്കറിയാം ആ പ്രാപിക്കാനുള്ള ശക്തി സകലത്തെയും ജയിക്കാൻ പോകുന്നതാണ്. ഹല്ലേലൂയ. അമൻ അതുകൊണ്ട് അവൻ യോർദാനെ പേടിച്ചില്ല. അവൻ പറഞ്ഞു, യോർദാനെങ്കിൽ യോർദാൻ, എനിക്ക് ശക്തി കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകാലെ വരും. അമൻ. എലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത്. അതെ, പ്രയാസമുള്ളതാ, പക്ഷേ പ്രാപിച്ചു കഴിഞ്ഞാൽ ആമേൻ പ്രയാസമുള്ള കാര്യമാണ് ആമേൻ. പക്ഷേ ഏലീശയ്ക്കറിയാം പ്രയാസമുള്ള ഈ കാര്യം, ഈ ശക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രയാസമുള്ള ഏതൊരു കാര്യത്തെയും ജയിപ്പാൻ ഈ ശക്തിയാൽ തനിക്ക് കഴിയും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ശുശ്രൂഷ ജീവിതത്തിൽ പരാജയ ഭീതിയുള്ള ചിലരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ആമേൻ ഞാൻ പറയട്ടെ, ആത്മാവിൻ്റെ ശക്തി ഇരട്ടിയായി പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ സഭ മാറേണ്ടി വരില്ല. ആമേൻ ആമേൻ. മാറി തകർന്നു പോകേണ്ടി വരില്ല. ആമേൻ ആമേൻ. ശുശ്രൂഷ ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ആമേൻ 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 ആ ജീവിതം അഴിച്ചു വെച്ചിട്ട് ആമേൻ ഉപജീവനത്തിലേക്ക് ഇറങ്ങേണ്ടി വരില്ല. ജോലി ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ
ശുശ്രൂഷ ഉപേക്ഷിക്കേണ്ടി വരികയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരിക്കുവാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന മേഖലകൾ നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല. നിങ്ങൾ ചെയ്യുന്നത് സാധ്യമാകും. അവൻ കാരണം അവൻ സകലവും സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ആത്മശക്തി നിങ്ങളുടെ അകത്തു നിന്ന് പകലിൽ ദൈവം നിറയ്ക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ ദൈവശക്തിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവശക്തിക്കായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണരുക. ആ ദൈവശക്തിക്കായിട്ട് നിങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ നിങ്ങൾ വാഞ്ചയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിനാൽ അവൻ ശക്തിപ്പെട്ടു. ആമേൻ. ആത്മാവിനാൽ അവൻ ശക്തിപ്പെട്ടത് കൊണ്ടാണ് ആമേൻ പിശാച് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഈ കല്ലുകളെ അപ്പമാക്കാൻ പറയുമ്പോൾ അതിനെ ജയിക്കുവാൻ കഴിഞ്ഞത് ആത്മാവിൻ്റെ ശക്തിയാൽ യേശു നിറഞ്ഞത് കൊണ്ടാണ്. സ്തോത്രം. പലരും ആമേൻ കല്ലുകളെ അപ്പമാക്കാൻ നടക്കുന്നുണ്ട് ഈ നാളുകളിൽ. സ്തോത്രം. കല്ലുകളെ അപ്പമാക്കുകയാണ്. കല്ലുകളെ അപ്പമാക്കിയിട്ട് ആമേൻ എന്താണ് കാര്യം? സ്തോത്രം. കാര്യമുണ്ടായാലും ഇല്ലേലും യേശു അവിടെ കല്ലിനെ അപ്പമാക്കിയില്ല. കാരണം ആമേൻ പിശാച് പറയുന്നത് കേട്ട് പിശാചിൻ്റെ താളത്തിന് തുള്ളുവാൻ ഉള്ളവരല്ല ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും. സ്തോത്രം. പല കുടുംബങ്ങൾ പിശാചിൻ്റെ താളത്തിന് തുള്ളത്തക്കവണ്ണം, പിശാച് നയിക്കുന്നിടത്തോട്ട് പോകത്തക്ക, അവൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി, അവൻ്റെ അവൻ കപട അവൻ ആലോചനകളിൽ കുടുങ്ങി, അവൻ്റെ വ്യാജ വാക്കിൽ, മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. ഇന്ന് പകൽ പറയട്ടെ, പിശാച് ചതിക്കുന്നവനാണ്. അവൻ അവൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്നത് ചതിക്കാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തിരിക്കുന്നത് അവൻ്റെ സകല തന്ത്രങ്ങളെയും അവൻ്റെ സകല ചതികളെയും ജയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പരീക്ഷയിൽ നിന്നെ തോൽപ്പിച്ച പിശാച് നോക്കി നിൽക്കെ അടുത്ത പരീക്ഷയിൽ ആത്മാവിനാൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പ്രിയരെ, യേശുവിൻ്റെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ രക്ഷകൻ്റെ ജീവി ഈ ഭൂമിയിലെ ജീവിതത്തിൽ പോലും അവൻ ആത്മാവിൻ്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, മത്തായി സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട്, അവൻ സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ അവൻ ഉത്ഭവം തന്നെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ അവൻ പരിശുദ്ധാത്മാവിനാൽ യേശു വളർന്നു. പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് അവൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ അവൻ ശക്തിപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെട്ടു, പുറപ്പെട്ടു ശുശ്രൂഷകൾക്കായി. പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തു. രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. യേശു പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഏതാ ശക്തി? ആത്മാവെന്ന ശക്തി. ഹല്ലേലൂയ. അത് അത്ഭുതങ്ങളെ ചെയ്തു. അവൻ എന്തിനേറെ പറയുന്നു, യേശുവിൻ്റെ അവൻ ഉയർത്തെഴുന്നേൽപ്പ് പോലും ആത്മാവിൻ്റെ ശക്തിയിലായിരുന്നു. റോമലേഖനം 8:11 പഠിപ്പിക്കുന്നുണ്ട്, അവൻ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് തന്നെ നിങ്ങളുടെ കത്ത് വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവ് തന്നെ നിങ്ങളെയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തരും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ശുശ്രൂഷയാകട്ടെ, ഭൗതിക ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏത് ജീവിതവുമാകട്ടെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. വിശേഷാൽ ദൈവമക്കൾ അവൻ കുടുംബങ്ങൾക്കകത്ത് ഇനിയും രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതിരിക്കുന്ന ദൈവമക്കൾ അവൻ കുഞ്ഞുങ്ങൾ, തലമുറകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ ഈ മാസം തന്നെ നിങ്ങൾ അവൻ സ്നാനമേൽക്കണം. സ്തോത്രം. ഹാലേലൂയ. അതിനായിട്ട് ആഹ്വാനം നൽകുകയാണ്. സ്തോത്രം. നിർബന്ധിക്കുകയല്ല, പക്ഷെ നിർബന്ധമുണ്ട്, നിങ്ങളത് ചെയ്യുവാനിടയായിത്തീരണം. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആത്മാവിൻ്റെ ശക്തിയെ പ്രാപിപ്പാൻ നിങ്ങൾ ഒരുങ്ങുക. എങ്ങനെ പ്രാപിക്കാം? അവനുവേണ്ടി കാത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ ആമേൻ ആത്മശക്തി പ്രാപിപ്പാനായിട്ട് ചില സമയങ്ങൾ വേർതിരിപ്പാൻ നിങ്ങൾക്ക് ഇടയായിത്തീരട്ടെ. ചില പ്രവാചകന്മാർ, ഉപദേശിമാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളിൽ അപ്പോസ്തലന്മാർ, നിങ്ങളെല്ലാവരും ഇരട്ടി ശക്തിയോടെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ആമേൻ. ഏലിയാവ് നിർത്തിയെടുത്തു നിന്നും എലീശ ആരംഭിക്കാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആത്മശക്തി പ്രാപിച്ചതുകൊണ്ട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു വലിയ നിയോഗത്തോടുകൂടെ ഞങ്ങൾ, കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുമ്പോൾ
ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ കർത്താവ് പറഞ്ഞ സന്ദേശത്തിനകത്ത് അപൂർണതകളുണ്ടാകാം, കർത്താവെ പ്രതീക്ഷിച്ച ചില വാക്കുകൾ വന്നില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജീവിതത്തിലുടനീളം ഈ ഭൂമിയിൽ ആമേൻ ശക്തിയായി വ്യാപരിച്ചു കൊണ്ടിരുന്നു. അതേ ശക്തി ഞങ്ങളിലേക്കും ആമേൻ പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം അതിനെ വെച്ചിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ കാത്തിരുന്ന് ഈ ദിവസങ്ങൾ പ്രാപിപ്പാൻ ദൈവം നിൻ്റെ ജനത്തെ സഹായിക്കുമാറാകണം. ഈ കേൾക്കുന്നവരുടെ കുടുംബജീവിതത്തിനകത്ത്, വിദ്യാഭ്യാസ ജീവിതത്തിനകത്ത്, ഉപജീവനത്തിനകത്ത്, ആമേൻ ഭവനത്തിനകത്ത്, പുറത്ത്, ഏത് മേഖലയിൽ, സഭാ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, എല്ലാറ്റിനകത്തും ഈ ആത്മശക്തി പ്രാപിച്ച് വിജയികളായി മാറുവാൻ, ജയിക്കുന്നവരായി മാറുവാൻ നീ അവരെ സഹായിക്കുമാറാകണം. അത്ഭുതം ദൈവം ചെയ്യും. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആത്മശക്തിയുള്ളവരായി തീരുക. ആത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങൾ ഈ ദിവസം പുറപ്പെടുക. 5 ഭൂഖണ്ഡങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഈ ശക്തിയോടെ നിങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. നല്ല അവനൊരാഴ്ച കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഈ ആഴ്ചയിൽ ആത്മശക്തിയോടുകൂടെ ബലപ്പെട്ടു പോകുവാൻ കർത്താവ് നിങ്ങളെ ഒരുക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, ആമേൻ ബലപ്പെടുക. ആമേൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഞാനും നിങ്ങൾക്കായി, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങൾ ബലപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. Amen.